എവിടെയാണ് വിയോജിപ്പിന്റെ തലം ഷിജുഖാനെ സംബന്ധിച്ചുള്ളത്? ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ഞാൻ അങ്ങ് പറഞ്ഞ വാദങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഇത് ഏതെങ്കിലും നമ്മുടെ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ രൂപപ്പെട്ട ഒരു പ്രശ്നമല്ല, മറിച്ച് ഇതിന് ഒരു ആഗോള മാനമുണ്ട്. പ്രത്യേകിച്ച് 2018 മുതൽ നാം ലോകത്ത് ചർച്ച ചെയ്യുന്ന അമേരിക്കൻ ഫെഡറൽ കോടതിയിലടക്കം പരിഗണിക്കപ്പെട്ട ഒരു വിഷയമാണ് വാട്സപ്പും ആപ്പിളും പോലുള്ള കമ്പനികൾ തന്നെ അവരുടെ പിന്നീട് പിന്നെ മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യയും ആശയവിനിമയങ്ങളും ചോർത്തപ്പെടുന്നു എന്നൊക്കെ ആരോപിച്ച് അത്തരം വിഷയങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഫെഡറൽ കോടതിയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ തന്നെ NSO പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾ സർക്കാർ ഏജൻസികൾക്കോ സർക്കാരിനോ മാത്രമേ ഇത് ലഭ്യമാക്കൂ എന്നാണ് NSO പറഞ്ഞത്. ആ NSO പറഞ്ഞ വാദം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ലിസ്റ്റിൽ ഇന്ത്യ ഇല്ലല്ലോ. അല്ല, വാർത്താക്കുറിപ്പ് ഇറക്കി, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അല്ല, അവരുടെ പേരില്ല. അപ്പോൾ നമ്മൾ അങ്ങ് ധരിച്ചുകൊള്ളണം അവരുടെ ഇന്ത്യ അത് വാങ്ങിയിട്ടില്ല. അല്ല, അവരുടെ വാർത്താക്കുറിപ്പ് അവിടെ നിൽക്കട്ടെ. അവർ വലിയ ബിസിനസ്സുകാരാണ്. അവർ ഓടാനുകൂടക്കണക്കിന് രൂപ ഈ ഇത്തരം വരുമാനങ്ങളിലൂടെ ഉണ്ടാക്കുന്നവരാണ്. അവർ മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും അടക്കം രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് വേണ്ടി ഇത്തരം പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. ശ്രീ ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞത് തെളിവ്, ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് നിരത്തട്ടെ എന്നാണ്. എത്ര ലഘുവായി, എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം അത് കാണുന്നത്. നിങ്ങൾക്ക് മുൻവിധിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ, സൗദി അറേബ്യയും മധ്യേഷ്യയിലെ പല രാജ്യങ്ങളും അടക്കം വലിയ നിലയിലുള്ള ഭീഷണിയായി കാണുന്ന ഈ പെഗാസസിനെ സംബന്ധിച്ച് ഒരു തുറന്ന സമീപനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിക്കണ്ടേ? ഒരു തെളിവുണ്ടോ? തെളിവ് തരാൻ ഞാൻ ചോദിക്കട്ടെ. ജീവൻ രക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാൻ ഒരു പൗരൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? അല്ല, സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട് രാജ്യത്തെ പൗരൻ്റെ ജീവൻ രക്ഷിക്കാൻ, അവൻ്റെ സ്വകാര്യത സംരക്ഷിക്കാൻ. അത് സ്റ്റേറ്റിന് സ്റ്റേറ്റിന് അധികാരമുണ്ട്, സ്റ്റേറ്റിൻ്റെ കടമയാണത്. നമ്മൾ കാണേണ്ട മറ്റൊരു പ്രശ്നം, പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചതിന് എത്ര പരിഹാസത്തോടെയാണ് അദ്ദേഹം കണ്ടത്? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ഇതൊക്കെ പിന്നെ എവിടെ ചർച്ച ചെയ്യണം? രാജ്യത്തെ പൗരന്റെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു എന്ന് എവിടെയാണ് ഞങ്ങൾ വിലപിക്കേണ്ടത്? ഈ രാജ്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിലല്ലാതെ. നിങ്ങളത് മാനിച്ചില്ല, അതുകൊണ്ടാണ് ഇതിന് വിധേയരായ ആളുകൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല, എന്തുകൊണ്ട് FIR ഇട്ടില്ല? പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെട്ടാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ, ചർച്ചയ്ക്ക് വഴങ്ങൂ. അന്നും ഇന്നും കേന്ദ്ര സർക്കാർ പറയുന്നത് അതാണ്. ഇതൊരു മോഷണ കേസോ ഒരു നിസ്സാരമായ സംഭവങ്ങളോ ഏതെങ്കിലും ചെറിയ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമോ അല്ല. ഇത് ആരുടെയൊക്കെ ചോർന്നു എന്നാണ് പറയുന്നത്? കേന്ദ്രമന്ത്രിസഭയിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ പ്രത്യേക കൂറില്ലാത്ത ആളുകളെന്ന് ആരോപിക്കപ്പെടുന്നവർ, ഇപ്പുറത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ, ന്യായാധിപന്മാർ, അതല്ലേ പ്രശ്നം? പാർലമെന്റിന്റെ ശ്രീകോവിലിൽ വെച്ച് അവസാനിക്കുകയില്ല. അതിനപ്പുറം ഇത് സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് വരുന്നു? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഫോൺ കോളുകൾ ടേപ്പ് ചെയ്യപ്പെടുന്നു, ചോർത്തപ്പെടുന്നു. ഇത് ഈ രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കർണാടകയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുകയും അവിടുത്തെ ബെന്യാമിൻ നെതന്യാഹുവുമായിട്ടുള്ള നിരവധി ചർച്ചകൾ നടത്തുകയും അതിനുശേഷമാണ് ഇത്തരമൊരു സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടായത്. കർണാടകയിൽ BJPയുടെ രാഷ്ട്രീയം അവിടെ അധികാരത്തിൽ വരുന്നു, കോൺഗ്രസ് JDU ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുന്നു, രാജ്യത്ത് പലയിടങ്ങളിലും ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു. ഇത് വ്യക്തിപരമായ തെളിവുകൾ സമർപ്പിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾക്ക് പങ്കില്ല. നിങ്ങൾ പറയണം, ഞാൻ ഉണ്ണികൃഷ്ണ മാഷിനോട് ഒറ്റ കാര്യം, പെഗാസസ് വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് പെഗാസസുമായി ഒരു ബന്ധവുമില്ല, പെഗാസസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും. ഇതല്ലേ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പറയേണ്ടത്? BJPയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, BJPയുടെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയണ്ടേ? ഡോക്ടർ ഷിജുഖാൻ, ഈ ഇന്നത്തെ കോടതി നടപടികളെ മുൻനിർത്തി ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിടത്തുകൂടിയാണ് കേന്ദ്ര സർക്കാർ അല്ല സുപ്രീം കോടതി ഈ കാര്യങ്ങളെ കാണുന്നത് എന്ന് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും സ്വാഭാവികമായും ശ്രമിക്കും. അത് പാളിപ്പോകുന്നത് എവിടെയൊക്കെയാണ്? കേന്ദ്ര സർക്കാർ ഈ പരാതിക്കാരുടെ വിശ്വാസ്യതയില്ലായ്മ എന്നൊരു വിഷയം ഈ ഘട്ടത്തിൽ കണ്ടുകൊണ്ട് ഈ ഹർജികളെ അവഗണിക്കുന്നുണ്ടോ? രണ്ട്, പാർലമെൻറ്റിലും പുറത്തും രാജ്യം ചോദിക്കുന്ന സുപ്രധാന ചോദ്യങ്ങളെ കോടതിയും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ? ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ?
അത് രാജ്യസുരക്ഷയുടെ കള്ളിയിൽപ്പെടുത്തി മാത്രം അതിനെ അകറ്റി നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ കോടതി കൃത്യമായി അതിനെ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണോ? സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ളവർ, അത് ജോൺ ബിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ത്യയിലെയും നമ്മുടെ നാട്ടിലെ ഏറ്റവും പൗരാവകാശ രംഗങ്ങളിൽ ദീർഘകാല അനുഭവമുള്ള ആളുകൾ ഒക്കെ കൊടുത്തിട്ടുള്ള ഹർജികളാണ് കോടതി പരിഗണിച്ചത്. കോടതിക്ക് ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയും പോലെ ആണെങ്കിൽ കോടതി ഇത്ര ഗൗരവതരമായിട്ടുള്ളൊരു പരിശോധനയ്ക്ക് മുതിരുമോ? എന്നേ തള്ളുമായിരുന്നു എന്ന് മാത്രമല്ല, ഇത്രയും ഗൗരവതരമായൊരു വിഷയമായി സുപ്രീം കോടതി അത് പരിഗണിക്കുമായിരുന്നില്ല. പക്ഷേ ഇത് കൊടുത്തിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള ആളുകൾ, രാജ്യസുരക്ഷയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് മന്ത്രിമാരും കേന്ദ്ര സർക്കാരും മാത്രമാണോ? ഉത്തരവാദിത്തപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ, ഇവരൊക്കെ രാജ്യസുരക്ഷയെ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. ആരും വിഘടനവാദികളോ അല്ലെങ്കിൽ വിഭാഗീയമായി ചിന്തിക്കുന്നവരോ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരോ ഒന്നും അല്ല. അപ്പോൾ വളരെ ക്രെഡിബിലിറ്റിയുള്ള ആളുകളാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഇന്നത്തെ ലോക പരിസരം മനസ്സിലാക്കാതെയാണ് അങ്ങ് സംസാരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഒന്നുകിൽ അല്ലെങ്കിൽ അങ്ങ് ബി ജെ പിയുടെ വക്താവ് എന്നതിനപ്പുറം പെഗാസസിൻ്റെയും എൻ എസ് ഒയുടെയും കറകളഞ്ഞൊരു വക്താവായി അങ്ങ് മാറുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നു തെളിവെവിടെ? തെളിവുകളുടെ പുതിയ കാലമാണ്, പുതിയ തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മൈക്കിലൂടെ പറയാതെ, പേപ്പറിലൂടെ എഴുതാതെ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ശരത്തിനും അപ്പുറത്ത് മലപ്പുറത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണ മാസ്റ്റർക്കും ഡൽഹിയിലിരിക്കുന്ന നിഖിലിനും ഒക്കെ എനിക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ഒരു വാക്കും ഇവിടെ നിന്നും മിണ്ടണ്ട. തെളിവുകൾ മാറുകയാണ്, ഡിജിറ്റൽ തെളിവുകളായി മാറുകയാണ്. ലോകത്തെ പല ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒക്കെ സ്പൈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആജീവനാന്തം ഈ രാജ്യം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ശക്തിയല്ല നിങ്ങൾ. നിങ്ങൾ നാളെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. ജനാധിപത്യം ചിലപ്പോൾ നിങ്ങളെ താഴെ ഇറക്കും. നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരും. അവരിത് ചെയ്താലും അരുതെന്ന് പറയാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ള കാലത്ത് നിങ്ങളിത് ചെയ്താൽ, നിങ്ങൾക്കറിയാമല്ലോ 75 അടിയന്തരാവസ്ഥ കാലം, അത് നിങ്ങൾക്കും മറക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്കും മറക്കാൻ സാധിക്കില്ല. അന്ന് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു, രാജ്യത്തെ പൗരാവകാശം അട്ടിമറിക്കപ്പെട്ടു, അരുതെന്ന് പറഞ്ഞവരാണ് ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ. അതുകൊണ്ടാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്, നിങ്ങൾ തുറന്നു പറയൂ. നിങ്ങൾ പെഗാസസിൻ്റെ വക്താവാകരുത്, നിങ്ങൾ എൻ എസ് ഒയുടെ വക്താവാകരുത്. കാരണം ലോകത്തെ പ്രധാനപ്പെട്ട ചാരവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന, പല രാജ്യങ്ങളെയും അരക്ഷിതമാക്കുന്ന ഇസ്രായേൽ പോലൊരു രാജ്യമാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം ഞാൻ പറയാം, നിങ്ങളിത് എന്തു പറഞ്ഞാലും രാജ്യദ്രോഹം എന്ന് പറയും. രാജ്യദ്രോഹം മറ്റൊന്നാണ്, രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ രാജാവിനെതിരെ വിമർശിക്കരുതെന്നാണ്. ഇവിടെയുള്ള നിയമം രാജ്യദ്രോഹമാണ്. രാജ്യത്തിനെതിരെ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാതെ മോദിക്കെതിരെ അഭിപ്രായം പറഞ്ഞാലോ, അമിത്ഷാക്കെതിരെ അഭിപ്രായം പറഞ്ഞാലോ, നിങ്ങളുടെ നിലപാട് തെറ്റെന്ന് പറഞ്ഞാലോ, അവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കാൻ പറ്റില്ല. രാജ്യദ്രോഹമല്ല, രാജ്യദ്രോഹം. രാജ്യത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ടാലാണ്, സായുധ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടാലാണ് അത് രാജ്യദ്രോഹമാകുന്നത്. അതുകൊണ്ട് ദേശസുരക്ഷ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദേശസുരക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ പേരിൽ നിങ്ങൾക്കേത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുമുള്ള അവകാശമില്ല. എൻ ഐ എ അമെൻമെൻ്റ് ആക്ടിലൂടെ, യു എ പി എ അമെൻമെൻ്റ് ആക്ടിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സംസ്ഥാനത്തേക്കും കടന്നു കയറാം. ആ സംസ്ഥാനങ്ങളുടെ അവകാശം മാനിക്കാതെ, അവിടുത്തെ പോലീസിനെ മാനിക്കാതെ, ക്രമസമാധാനം എന്ന സംസ്ഥാന പരിഗണന വിഷയത്തെ മാനിക്കാതെ നിങ്ങൾക്ക് ആരെയും ഭീകരവാദിയാക്കാം, നിങ്ങൾക്ക് ആർക്കെതിരെയും നിലപാട് സ്വീകരിക്കാം. ഇതിൻ്റെ തുടർച്ചയിലാണ് വാസ്തവത്തിൽ ഇത്തരം ചാരവൃത്തികൾ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒറ്റ കാര്യം പറയണം, പെഗാസസ് വാങ്ങിയോ ഇല്ലയോ അതെങ്ങനെ ദേശസുരക്ഷയെ ബാധിക്കും? പെഗാസസ് വാങ്ങിയെങ്കിൽ വാങ്ങി, ഇല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ പറ, അവിടെ വെച്ച് പ്രശ്നം അവസാനിക്കും. പിന്നെ സുപ്രീം കോടതി നോക്കിക്കോളും നിങ്ങൾ എടുക്കുന്ന നിലപാട് നിയമപരമാണോ, നിയമപരമല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ. ഇതാണ് പ്രശ്നം.